നമസ്കാരം. സിവിൽ സർവീസ് മലയാളത്തിൻ്റെ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ പുതിയ വീഡിയോകൾ കൃത്യമായ സമയങ്ങളിൽ ലഭ്യമാകാൻ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ, കൂടാതെ അതിനുശേഷമുള്ള ബെല്ലൈക്കണോടൊപ്പം ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ ദയവായി കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇന്ത്യ നേപ്പാൾ ബന്ധത്തിൽ വിള്ളലുകൾ, കാലാപാനിയുടെ പ്രാധാന്യം എന്താണ്? നേപ്പാൾ പ്രധാനമന്ത്രിയായ KP ശർമ്മ ഒലി, ഹി കമൻറ്റഡ് ദ ഇന്ത്യൻ വൈറസ് ബീയിങ് മോർ ലീഥൽ ദാൻ ദ ചൈനീസ് ഓർ ദ ഇറ്റാലിയൻ വൈറസ്. ഇത്തരത്തിൽ ദേശീയ മാധ്യമങ്ങളിൽ ഇടം നേടിയ ഇന്ത്യ നേപ്പാൾ ബന്ധത്തെപ്പറ്റി നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയുടെ അയൽ രാജ്യമായ നേപ്പാൾ 5 സംസ്ഥാനങ്ങളുമായി, വെസ്റ്റ് ബംഗാൾ, സിക്കിം, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിങ്ങനെ 5 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. ഇന്ത്യയുമായി നിലവിലുണ്ടായിരുന്ന അതിർത്തി പ്രശ്നം ഇപ്പോൾ സങ്കീർണമാകാനും വാർത്തകളിൽ ഇടം പിടിക്കാനും ഉണ്ടായ കാരണം ഇന്ത്യ പുറത്തിറക്കിയ പുതിയ ഭൂപടമാണ്. കാശ്മീരിനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കിയ ശേഷം നവംബർ 2, 2019 ഇന്ത്യ പുറത്തിറക്കിയ ഭൂപടത്തിൽ കാലാപാനിയെ ഇന്ത്യയുടെ പ്രദേശമായി ഉൾപ്പെടുത്തിയതാണ് നേപ്പാളിനെ ചൊടിപ്പിച്ചത്. ഇന്ത്യയും നേപ്പാളും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന പ്രദേശമാണ് കാലാപാനി. ഇന്ത്യ നേപ്പാൾ ടിബറ്റ് അതിർത്തികളുടെ സംഗമ പ്രദേശമാണിത്. ഉത്തരാഖണ്ഡിലെ പിത്തോർഗഡ് ജില്ലയുടെ ഭാഗമായ കാലാപാനിക്ക് മേൽ നേപ്പാൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എങ്കിലും 1962 ചൈന യുദ്ധത്തിന് ശേഷം ഇന്ത്യയുടെ കീഴിലുള്ള ഈ പ്രദേശം ഇൻഡോ ടിബറ്റർ അതിർത്തി പോലീസാണ് ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. ഈ പ്രശ്നത്തോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു പ്രധാന വസ്തുത, മിസ്റ്റർ ഒലി ഹാഡ് വൺ ദ ഇലക്ഷൻ ഇൻ 2017 ബൈ ഫ്ലോണ്ടിങ് ഹിസ് നേപ്പാളി നാഷണലിസം കാർഡ്, ദ ഫ്ലിപ്പ് സൈഡ് ഓഫ് വിച്ച് ഈസ് ആൻറ്റി ഇന്ത്യനിസം. നേപ്പാൾ പ്രധാനമന്ത്രി ശർമ്മ ഒലിയുടെ ഇന്ത്യ വിരോധം ഈ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. ഈ തർക്കത്തിൻ്റെ മൂലകാരണമായി കണക്കാക്കുന്നത് പ്രദേശത്ത് കൂടി ഒഴുകുന്ന മഹാകാളി നദിയാണ്. കാളി നദിയുടെ കിഴക്കൻ തീരത്താണ് കാലാപാനി സ്ഥിതി ചെയ്യുന്നത്. ഈ നദിയുടെ എണ്ണമറ്റ കൈവഴികൾ ഒന്നിക്കുന്നത് കാലാപാനിയിലാണ്. ഈ കൈവഴികളിൽ മിക്കതിൻ്റെയും ഉറവിടം നേപ്പാളിലെ ലിപുലേഖ് ചുരമാണെന്നും അതുകൊണ്ട് പ്രദേശവും നദിയും തങ്ങളുടേതാണെന്നുമാണ് നേപ്പാളിൻ്റെ വാദം. എന്നാൽ 1870 ബ്രിട്ടീഷ് സർവേ രേഖകളിലും 1979 ഭൂപടത്തിലും കിഴക്കൻ തീരത്തെയും കാലാപാനിയെയും ഇന്ത്യയുടെ ഭാഗമായാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വസ്തുതയാണ് സിഗൗലി ഉടമ്പടി. ഗൂർഖ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് 1816 നേപ്പാളും ബ്രിട്ടീഷ് ഇന്ത്യയും ഒപ്പിട്ട ഉടമ്പടിയാണിത്. ഇതിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയായി മഹാകാളി നദിയെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കൈവഴികളെക്കുറിച്ചോ നദിയുടെ ഉറവിടത്തെക്കുറിച്ചോ സന്ധിയിൽ പരാമർശമില്ല. ഇത്തരത്തിൽ കാലാപാനി തങ്ങളുടേതാണെന്ന പ്രസ്താവനയ്ക്കപ്പുറം ഉത്തരാഖണ്ഡിലെ പിത്തോർഗഡിനെ ലിപുലേഖ് ചുരവുമായി ബന്ധിപ്പിക്കുന്ന റോഡിൻ്റെ നിർമ്മാണവും നേപ്പാൾ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. സുസ്ത ഗ്രാമം, ഇന്ത്യയും നേപ്പാളുമായി തർക്കം നിലനിൽക്കുന്ന മറ്റൊരു പ്രദേശമാണിത്. ഗന്ധക് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമം ബീഹാറിൻ്റെ ഭാഗമായാണ് ഇന്ത്യ കണക്കാക്കുന്നത്. ഗന്ധക് ഓർ ഗന്ധകി റിവർ, ഇത് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നു. നേപ്പാളിൽ നാരായണി എന്നുകൂടി ഇതിനെ അറിയപ്പെടുന്നു. ഇന്ത്യ ഈസ് നേപ്പാൾസ് ലാർജസ്റ്റ് ട്രേഡ് പാർട്ണർ. നേപ്പാളിൻ്റെ ഏറ്റവും വലിയ വ്യവസായ പങ്കാളിയാണ് ഇന്ത്യ എന്നിരിക്കെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ ലോകം ഉറ്റുനോക്കുകയാണ്. മോത്തിഹരി അംലേകുഞ്ചി പൈപ്പ് ലൈൻ അഥവാ ഇന്ത്യ നേപ്പാൾ ഇന്ധനക്കുഴൽ 2019 സെപ്റ്റംബറിലാണ് ഇരു രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തത്. തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.